അസ്സലാമു അലൈക്കും. റംലത്ത് കിച്ചൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണം കൂടെ അമർത്താൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇന്നുണ്ടാക്കാൻ പോണത് ഒരു കാട ഫ്രൈ ആക്കിയതാണ് കേട്ടോ. കാട നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ്. അതിൽ നിന്നൊരു നാലെണ്ണത്തിനെ പിടിച്ചാണ്ട് അറുത്തതാണ് കേട്ടോ. ആ വറുത്തിട്ട് അത് അത്യാവശ്യം വലിപ്പമുള്ള കാടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് രണ്ട് കഷ്ണമാക്കിയിട്ടെടുക്കുക. ഓരോന്നായിട്ട് പൊരിക്കണില്ല, ഓരോന്ന് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടാണ് പൊരിക്കണത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ കാടകളൊക്കെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് എത്ര തോല് പൊളിച്ചെടുത്താലും അതിൻ്റെ ചില സ്ഥലത്തൊക്കെ തൂവലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു കാട രണ്ട് കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരും. ഇതേപോലെ ഇങ്ങനെ രണ്ട് കഷ്ണമാക്കിയിട്ടാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കാടകളാണ്. അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം ഓരോ കാട രണ്ട് കഷ്ണമാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ കാട ഇവിടെ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതിന് കുറച്ച് അധികം മല്ലിയില തന്നെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഒരു കാര്യങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ കോഴികളൊക്കെ അങ്ങനെ പോകും. അത് നമ്മളെ വീട്ടിലുള്ള കോഴികളാണ്. എത്ര നിർത്തിയാലും അവർ നിൽക്കില്ല. ഈ വീഡിയോ എടുക്കുന്ന നേരത്തെ അവർക്കൊരു പ്രത്യേക കൂവലാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? എത്രയോ കട്ട് ചെയ്ത് കളയാം ഞാൻ. കോഴികളെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചധികം കുറച്ച് കൂടുതൽ മല്ലിയിലുണ്ട്, കുറച്ച് പുതിനയിലുണ്ട്, ഒരു തക്കാളി ഉണ്ട്, ഒരു ചെറിയ സവാള ഉണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചതുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ചതില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതാകുമ്പോൾ ഒരു കളറും കിട്ടും. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തൈരോ നാരങ്ങനീരോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുക. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. തൈരോ നാരങ്ങനീരൊക്കെ ചേർത്താൽ കാടിറച്ചിക്ക് ഒരു സോഫ്റ്റ് കിട്ടുന്നാ പറയുക. പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളെ കാടിറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തൈര് ചേർത്തിട്ടില്ല, ചെറുനാരങ്ങനീരും ചേർത്തിട്ടില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയിലേക്ക് വെട്ടി വെച്ച കാട ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരര മണിക്കൂർ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. മസാല ഒക്കെ അതിന് നല്ല പിടിക്കുന്ന രീതിയിൽ ഒരര മണിക്കൂർ നേരം മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മല്ലിയിലും പുതിനയിലയും ഒക്കെ അരച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാടൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ കാടയിലായാലും മീനിലായാലും ഒക്കെ ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ കാട ഇറച്ചി മസാല പുരട്ടി വെച്ചിട്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്താണുള്ളത് ചോദിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കഷ്ണങ്ങളാക്കിയ കാട ഇറച്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. അതിങ്ങനെ പെട്ടെന്ന് കൂട്ടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് വെച്ച് സമാധാനത്തിൽ വേവിച്ചെടുക്കണം. എന്നാലേ ഉള്ളും പുറവും ഒരുപോലെ വെന്ത് വരിക. അപ്പോൾ ഇതാ ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് ഭാഗം മറിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. സ്റ്റൗ കുറച്ച് വെച്ചതിന് ശേഷം വേണം വേവിച്ചെടുക്കാൻ.
ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതും അതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും അതുപോലെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതും ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതും അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കുറച്ച് വെക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ സ്റ്റവ് കുറച്ചതിന് ശേഷം അതും വേവിച്ചെടുക്കുക. സ്റ്റവ് കുറച്ച് തന്നെ വെക്കണം. എന്നാലേ അത് ഉള്ളും പുറമൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞിരിക്കുമോ, ഉള്ളിലോട്ട് വേവുമില്ല. അങ്ങനത്തെ അവൻ ഗ്യാസ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മളെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കാട ഫ്രൈ? നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നാൽ പിന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.